Sir, sir, one more question. Why is Commando Smothers investigation? Certain people are destined to do certain things. Anyway, I am not interested to talk to the press at this moment of time. Boys, ask Major Deepak to arrange a briefing immediately. I'll change and come. DK, yes, sir. ജയ് ജയ് സാർ. ജയ് ഹിന്ദ്. വെൽ, സർവീസിൽ ഞാൻ സീനിയർ ആണെങ്കിലും കേണൽ വിജയുടെ നിർദ്ദേശപ്രകാരം നൗ ഓൺവേർഡ്സ് യു ആർ ദ ഓപ്പറേഷണൽ കമാൻഡർ. സോ ടേക്ക് ഓൺ. താങ്ക് യു. സിറ്റ് ഡൗൺ ബോയ്സ്. എല്ലാവരും ഉണ്ടല്ലോ. ശ്യാമി അബിയൻ. ഓക്കെ ബോയ്സ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി മർഡർ കേസിലെ പ്രതികളെ പിടിക്കാനാണ്. ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് അവരെ പിടിക്കാനാണ്, കൊല്ലാനല്ല. ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ എൽ ടി ടി ആണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ, അതാണ് അവരുടെ രീതി. വി ആർ ട്രെയിൻ ടു കിൽ ആൻഡ് ദേ ആർ ആൾസോ ട്രെയിൻ ടു കിൽ. പക്ഷേ അവർ മരിക്കാൻ കൂടെ ട്രെയിൻഡ് ആണ്, അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. സോ ദിസ് ഈസ് ദർ സൂയിസൈഡ് വെപ്പൺ, സൈനൈഡ് ക്യാപ്സ്യൂൾസ്. അതുകൊണ്ടാണ് സി ബി ഐ പോലീസുകാരെ ഏൽപ്പിക്കാതെ ഓപ്പറേഷൻ എക്സ്പെർട്ടുകളായ നമ്മളെ ഈ മിഷൻ ഏൽപ്പിച്ചത്. ഇത് സൈനൈഡ് കഴിക്കുന്ന ഒരാളുടെ പടമാണ്. പിടിക്കപ്പെടുന്ന മോമെന്റിൽ ഇത് കടിച്ചു പൊട്ടിച്ച് വായിക്കകത്തുണ്ടായ മുറിവിലൂടെ അതിവേഗം സൈനൈഡ് ബ്രെയിനെ ഡെഡ് ആക്കുന്ന ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു ഓപ്ഷൻ. സാർജി, സൈനൈഡ് നാവിൽ വെക്കുമ്പോൾ തന്നെ സഡൻ ഡെത്ത് അല്ലേ, പിന്നെ നമ്മൾ അവരെങ്ങനെ ജീവനോട് പിടിക്കും? ഡോക്ടർ, യു ഗോട്ട് ദ ആന്റിഡോട്ട് വിത്ത് യു? യെസ് മൈ ഡിയർ, ദെൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ഇതാണ് ആന്റിഡോട്ട്. സൈനൈഡ് കഴിച്ച ആളെ 45 സെക്കൻഡിനുള്ളിൽ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ സാധിച്ചാൽ രക്ഷപ്പെടുത്താം. സോ ജെന്റിൽമെൻ, വി ഹാവ് ഗോട്ട് 45 സെക്കൻഡ്സ്. സൈനോട് കഴിച്ച ഒരുത്തിന്റെ മരണത്തിനും നമ്മുടെ വിജയത്തിനും ഇടയ്ക്ക് വി ഹാവ് ഓൺലി 45 സെക്കൻഡ്സ്. ലോകത്താദ്യമായിട്ടാണ് സൈനോട് കൊണ്ട് നടക്കുന്നവരെ ജീവനോട് പിടിക്കാനുള്ള മിഷൻ കമാൻഡോസിന് കിട്ടുന്നത്. സോ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദിസ് ഓപ്പറേഷൻ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ ലൈഫ് വി ഷുഡ് പ്രൊട്ടക്ട് ദ പ്രൈഡ് ഓഫ് അവർ കൺട്രി. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ആൻഡ് വൺ മോർ തിങ്, ദർ ഈസ് നോ യൂണിഫോം ഇൻ ദിസ് ഓപ്പറേഷൻ. ഗെറ്റ് ചാർജ്. അവര് താമസിച്ചിരുന്ന വീട് അതാണ് സർ. ആ വീട് ആദ്യം വാടകയ്ക്ക് എടുത്തത് ഒരു ചെറുപ്പക്കാരിയാ, നളിനി. അവര് അടയാറിലാണ് ജോലി ചെയ്തിരുന്നത്. ഏത് സ്ഥാപനത്തിലാ ജോലി ചെയ്തിരുന്നത്? അതറിയില്ല സർ. ഇവിടെ വന്നപ്പോ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് അമ്മയുമായി വഴക്കിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ചതെന്ന് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ താമസിക്കുന്ന എവിടെയാ? അത് പറഞ്ഞിട്ടില്ല സർ. കുറച്ചു നാൾക്ക് ശേഷം ഒരു പയ്യൻ ഇടയ്ക്കിടോടെ വന്നു പോവാറുണ്ടായിരുന്നു. ദാസ് എന്നാ അവന്റെ പേര്. ഈ വനിതാ പോലീസിന്റെ അടുത്ത് നിൽക്കുന്നവരാണോ നളിനി ദാസും? അല്ല, നളിനി വെളുത്തിട്ടാ. എനിക്കിവരുടെ പേരറിയില്ല. ഈ രണ്ടുപേരും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സാറേ, ആ ജംഗ്ഷനിലെ ദണ്ഡപാണിയുടെ ബൂത്തിൽ നിന്ന് ഇവരൊക്കെ മിക്കവാറും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. സംഭവ ദിവസം ഇവരെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ അവിടെ നിൽക്കായിരുന്നു. പിന്നെ സാറേ, അവരെ കാണിച്ചു തന്ന കുറച്ച് പൈസ കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടു. കാണിച്ചു തന്നാലല്ലേ? 21-ാം തീയതി നടന്ന സംഭവം നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്നല്ലേ? സാർ, നേരി പറഞ്ഞ ബൂത്തിൽ നിന്ന് വിളിച്ച കോളുകൾ മുഴുവൻ ബാംഗ്ലൂരിലേക്കാണ്. ഓക്കെ, അത് ട്രേസ് ചെയ്തിട്ടുണ്ട് സർ. സാർ, ഞാനിപ്പോ വിളിച്ചത് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിന്റെ കയ്യിൽ രണ്ട് വയർലെസ് കോഡ് സെറ്റുകൾ ഉള്ളതായി. ആ സ്ത്രീ അത് ഉറപ്പിക്കാൻ വേറെ നേഴ്സിന്റെ കയ്യിൽ കൊടുത്തതാ. സുഭാഷ് നഗറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് സർ. ആ പ്രസിൽ എൽ ടി ടിക്ക് വേണ്ടി ബുക്കുകൾ മറ്റും പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഹീസ് എ എൽ ടി ടി സിംബൈ സർ. ഓക്കെ സർ. എന്താ?
இந்த எல்டிடி பிரிண்டிங் எல்லாம் கான்ட்ராக்டா? அவனுக்கு தான் தெரியும். எங்க அவன்? வெளியே போயிருக்கா. சிவா, I think he is not here. நர்ஸ் வேலையும் பார்த்துட்டு பிரஸ் வேலையும் பாக்குறீங்களா? இந்த மெஷின் கொஞ்சம் ஆஃப் பண்ணுங்க. പ്രതികളെ ഓട്ടിച്ചിട്ട് പിടിച്ച യജമാനമാരെ ഏൽപ്പിക്കുന്ന പോലീസ് നായ്ക്കളല്ല ബ്ലാക്ക് ക്യാറ്റ്മാൻസ്. സിബിഐ സാറേ, ചെറുപെരിലും പെരുവെരിലും ഇടയ്ക്ക് പേന പിടിച്ച് തഴമ്പേ നീങ്ങിക്കൊള്ളു. നിന്റെ തേക്കെ ഫോട്ടോസും ചേർത്ത് പിടിച്ച് തഴമ്പുള്ളവരാ ഞങ്ങള്. ആ തഴമ്പിലിട്ട് ചൊറിയല്ലേ. നീ താനാ ഭഗ്യനാഥൻ? ഇവങ്ക ആര്? അത് തങ്കച്ചി നളിനി സർ. കൂടെ ഇരിക്കരുത്. അപ്പോ നളിനി വീട്ടിലെ അടിക്കടി ഒരു ദാസ് വന്നിട്ട് പോറേ, അവൻ ആര്? അവൻ ദാസ് അല്ല, മുരുകൻ സർ. അത് ശരി, അപ്പടിയാ. അപ്പൊ ഇവ അവർക്ക് രഘുവര എൻ്റെ പേരോടെ ഇരിക്കും. ഗ്രൂപ്പിലെ എല്ലാരും രഘുവനാണ് കൂപ്പിടുവാക്ക്. അപ്പോ ഇവങ്കല്ല ഇപ്പ എങ്ക ഇരിക്ക? ശിവരസനും സുഭാവും എങ്ക ഇരിക്കണേ തരിയാതെ സർ. ആനാ നളിനിയും മുരുകനും തിരുപ്പതിക്ക് പോനാങ്ക. ശിവാജി, ട്രൈസിറ്റ് ആവും. ഹലോ. ആമാ സർ. ஆமா சார், திருச்சில இருந்து முருகன் நல்லி பத்தி பேசுறேன் சார். ஒரு நிமிஷம் சார், இட்ஸ் கால் ஃப்ரம் திருச்சி. முருகன் நல்லி பத்தி பேசுறாங்க. ஹலோ சார். சார், நான் உங்க விளம்பரம் பார்த்தேன். நல்லி முருகன் சேர்ந்து நேற்று திருச்சில இருந்து விழுப்புரத்து போறது போறாங்க. அவங்க அம்மா தான் போயிருக்காங்க. ஆனா இன்னைக்கு விழுப்புரத்துல இருந்து மெட்ராஸ் பஸ் ஏறிட்டாங்க சார். இப்ப வெள்ளூரமா? திருப்பதி அவர் ரெண்டு பேரும் நேர போயிட்டு திருச்சிக்கா. நளினியோட ஒரு பழைய ஃப்ரெண்டின் வீட்டுல எந்தோ சம்சயம் தோணிட்டு அவரவிட ஒன்று பொங்கி അവർ സൈദാപേട്ടിലേക്ക് ബസ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ ട്രാക്കിംഗ് ചെയ്യും. വില്ല് വരുന്നത് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ரெண்டு பேரும் ஓட்டோ நம்பர் TMC 180 கேரக்டர் சார்.